വിഷ്ണുപ്രിയെ, എന്താ പരിപാടി? എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ദിവസം അച്ഛൻ വിളിച്ച് കുറെ സന്തോഷ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് വന്നയാ. നമ്മുടെ പ്രേക്ഷകർ ഇതൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അറിയാൻ വേണ്ടിട്ട് വിഷ്ണുപ്രിയയുടെയും മോന്റെയും കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം. എന്താ, സുഖമായിട്ട് പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. കച്ചവടം ഒക്കെ, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആദ്യം എല്ലാരും ഒന്ന് മേടിക്കുമായിരുന്നു, ഇപ്പൊ അങ്ങനെ അധികം മേടിക്കത്തില്ല. എന്നാ കൂടെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. പോകുന്നുണ്ടല്ലേ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ടൊന്ന് കയറിയാലോ. സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പങ്കുവെക്കാനാണ് വന്നത്. നമ്മൾ ഒരു 2 മാസം മുന്നേ ഉണ്ണിയപ്പം വിറ്റ് റോഡരികിൽ നിൽക്കുന്ന 2 പിഞ്ചുകുഞ്ഞുങ്ങളുടെ വീഡിയോ ചെയ്തായിരുന്നു. ആ മക്കളുടെ ജീവിതത്തിൽ അത്യാവശ്യം വീഡിയോ വൈറലായി ഉണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. വിജയൻ ചേട്ടാ, മോളെ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സന്തോഷം. നല്ല വിശേഷങ്ങളാണ്. ഇതിനകത്ത് മെയിനായിട്ടും ഏറ്റവും വിജയൻ ചേട്ടന് സന്തോഷം തോന്നിയ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളുടെ പഠിപ്പ് ഇപ്പം ഒരാളെ ഏറ്റെടുത്ത് മോൾ ഇപ്പം LLB അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. മോളുടെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു LLB എന്നുള്ളത്. അത് നമ്മുടെ വീഡിയോ മുഖാന്തരം സാധിച്ചതിലാണ് വിജയൻ ചേട്ടൻ നമ്മളെ വിളിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്ത് നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാം ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സമീപിക്കുന്നത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളും കൂടെ അറിയണമല്ലോ അല്ലേ? അന്നേരം എന്തൊക്കെയാണ് നമ്മുടെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ? ഗുണമുണ്ടായിട്ടുണ്ട്. എനിക്കൊരു വാഹനം ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ മോഡ് അഡ്മിഷൻ, തീർച്ചയായിട്ടും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള, കാരണം അത് ഈ ഒരു ചാനൽ കണ്ടതിന് ശേഷം ഉള്ളതാണ്. പിന്നെ പറഞ്ഞാല് മക്കളുടെ രണ്ടുപേരുടെ ഈ ഇതുണ്ടല്ലോ, അത് പഠിത്തത്തിന്റെ മാത്രമല്ല ഈ സംഗീതപരമായിട്ടുള്ളത്. അപ്പം ഇദ്ദേഹത്തിനെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റേ മോനെ ഈ വയലിനൊക്കെ പഠിപ്പിക്കുന്നതായിട്ടും ഇവിടെ ഒരു കലാക്ഷേത്രം എന്ന് പറഞ്ഞാൽ മോനെ കുറിച്ച്, മോൻ അന്ന് പാട്ടൊക്കെ പാടിയായിരുന്നു, മോൾ അത്യാവശ്യം അന്ന് വരയ്ക്കുമെന്ന് നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ 2 കഴിവുകളും പരിപോഷിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തകർ അവരെ ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. മോളിപ്പം വരയ്ക്കുന്ന പഠിക്കാൻ പോകുന്നുണ്ട്. മോൻ പാട്ടുകാരനാണ് കേട്ടോ, പുള്ളിക്കാരൻ സ്കൂളിൽ പോയി കേട്ടോ. പുള്ളി കിലുക്കനായിരുന്നു, പുള്ളി ഇപ്പൊ ഇല്ല. പിന്നെ ബാക്കി, പിന്നെ മരുന്ന് പറഞ്ഞല്ലോ, ഒരു മരുന്ന്, അതായത് വൈഫിന് കാലിന് അസ്വസ്ഥ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതിന് കഴിക്കത്തക്കതായിട്ടുള്ള ഒരു മരുന്ന്, ഒരു ഫുഡ് ഒരാൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ മാറി വരുന്നുണ്ട്. പിന്നെ അതിലൊക്കെ പിന്നെന്ന് പറഞ്ഞാല് പിന്നെ ദോഷമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഗുണങ്ങളാണ്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇച്ചിരി പറഞ്ഞ എനിക്കൊരു ഇച്ചിരി 6-7 അടുത്ത് കടം ഉണ്ടായിരുന്നു, 6-7 ലക്ഷം രൂപ കടമുണ്ട്. അപ്പൊ ആ കടത്തിനെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നോ നിൽക്കുന്നത്. അപ്പൊ മറ്റേ ഈ വീഡിയോ കണ്ടവരെല്ലാം വിചാരിച്ചൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തികം വന്നു ചേർന്നുകൊണ്ട് ഈ കൊടുക്കാനുള്ളവരൊക്കെ വന്ന് നമ്മളെ നിരന്തരം വിളിക്കുകയും ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയും വന്നിട്ടുള്ള ധാരണയിലാണ്. നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൈസ വന്നിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് വന്നിട്ടുള്ള പൈസ ഞാൻ അങ്ങനെ വെച്ചേക്ക്, അതൊരു 10-60-70 രൂപ അടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പറഞ്ഞു നമുക്ക് ഇത് ചെയ്യാൻ ഇതുവായിട്ടുള്ള കാര്യമല്ല, ഇത് കുഞ്ഞുങ്ങളെ ഭാവിക്ക് വേണ്ടിട്ട് ഇത് ആരെങ്കിലും സഹായിച്ചാൽ അവർക്കൊന്നും ഉണ്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ ഇട്ടേക്കാം. കാരണം നമുക്ക് അതെടുത്ത് കളിക്കാനുള്ള അവസരം ഇല്ല. കിട്ടുന്ന നമ്മൾ അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും നോക്കണ്ടേ? അതല്ലേ, ഈ പറഞ്ഞ പിന്നെ ഈ കടക്കാരുടെ വിളയേ ഉള്ളൂ ഇപ്പോഴത്തെ ഏറ്റവും വിഷയം പറഞ്ഞാൽ. പതിനായിരം രൂപയുടെ കാര്യം പറഞ്ഞാൽ അതന്ന് ചെക്ക് ഒന്നും മാറ്റിട്ടൊന്നുമില്ലായിരുന്നു, പിന്നീട് വന്ന് ചെക്ക് മാറ്റുന്നത്. അപ്പൊ അന്നത് മാറാൻ പറ്റിയില്ലായിരുന്നു, മാറാൻ പറ്റാതെ വന്ന് പിന്നെ കുറച്ച് നാൾ കുറച്ച് ദിവസം കഴിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരൻ വന്നത് ക്ലിയർ ചെയ്ത് തന്നായിരുന്നു. അപ്പൊ അതായത് കാണുമ്പോഴാണ് ആൾക്കാർ ആയിരിക്കും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കാശ് വരുന്നുണ്ടെന്നുള്ള ധാരണയിൽ വരുന്നത്. പക്ഷെ അത് നമുക്കൊരു വലിയ നെഗറ്റീവാണ്. കാരണം അത് പറഞ്ഞില്ല, ഈ ആൾക്കാരുടെ സമീപനം നമ്മളോട് അങ്ങനെയല്ല. പിന്നെ നേരത്തെ സഹാനുഭൂതി ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കാശ് കിട്ടി എന്നുള്ള ധാരണ അവര് പന്നവർത്താനങ്ങളൊക്കെ, നമ്മൾ അതിനകത്ത് പൈസ, ഞങ്ങൾ ചെയ്ത വീടിനകത്ത് പൈസ തരുന്നതും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമഗ്രികൾ മാത്രം അടിപ്പിച്ചത്, പൈസ ഒക്കെ കൊണ്ട് തരുമ്പോഴത്തേക്ക് ആളുകളുടെ കടക്കാരെല്ലാം വീണ്ടും വരാനൊരു വലിയ വിഷമത്തിരിക്കുക കടക്കാരുടെ കാര്യത്തിന്. ഞമ്മൾ ഞാൻ വസ്തു വെച്ചിട്ട് കിടക്കുന്ന അതൊക്കെ കൊടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അത് നിലവായി പോയി. വിൽക്കാനായിട്ട് നോക്കുമ്പോൾ നിലവായതുകൊണ്ട് വിൽക്കാൻ നമുക്ക് വീട് വെക്കണ്ടായോ? വീട് വെക്കണം പറഞ്ഞിട്ട് ഈ കടക്കാരത്തിന്റെ നമുക്ക് അതിൽ പ്രധാനമായിട്ടുള്ളത് അത് നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അത് ഈ പറഞ്ഞാൽ നിലവാന്ന് നടക്കുന്നുണ്ട്, നിലവെന്ന് മാറ്റാൻ പറ്റുന്നില്ല. പോയി നമ്മൾ ഞാൻ തന്നെ പോകണം, എല്ലാത്തിനും 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 ഓടി പോകണ്ടേ? വീട്ടിലെ കാര്യത്തിന് ഇരിക്കുവാണെങ്കിൽ അത് തന്നെ നിൽക്കണം. പിന്നെ അല്ലെങ്കിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ അന്നത്തെ കച്ചവടം കാര്യങ്ങളെല്ലാം പോകും. ഞാൻ ഇരുന്നെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, എല്ലാം അറ്റെടുക്കാൻ പറ്റത്തുള്ളൂ. കച്ചവടം ചെറുതായിട്ട് വന്നോണ്ടിരുന്നതാ, പക്ഷെ ഇപ്പൊ ഇടക്കാലം കൊണ്ടൊന്ന് ഡൗൺ ആയി. ഇപ്പൊ കാലാവസ്ഥയുടെയും സാമ്പത്തികത്തിന്റെ വിഷയങ്ങളൊക്കെ ആയിരിക്കും, ആൾക്കാർ എന്ത് തന്നെ എന്ന് ഉണ്ണിയെ പോലെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ അധികം തോന്നുന്നു. ഇപ്പൊ ഇവര് മോൻ പറഞ്ഞാൽ മോനും സ്കൂളിലോട്ട് പോയി, അപ്പൊ മോളൂടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ വിപ്പനാക്കിയൊരു
അവര് പോകുമ്പോൾ അതുകൂടെ പോയതുകൊണ്ടാണ് കച്ചവടത്തിന് നേരം ഡൗൺ ആകാൻ. മോനായിരുന്നല്ലോ ആക്ടീവ്, മോനോട്ട് മാറിയപ്പോഴത്തേക്ക് അതിന്റെ ഒരു പകുതി ഡൗൺ ആയി. മോന്റെ പഠനത്തിനകത്ത് ഈ സംഗീത പഠനം അല്ലാതെ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ഇല്ല? അതൊന്നുമില്ല. പിന്നെ പറഞ്ഞ വന്നിട്ട് പേര് പറഞ്ഞായിരുന്നു മോനെ നിർത്തി പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് മാറ്റി, അത് ഏതൊരു അച്ഛനും അമ്മയാണെങ്കിൽ തന്നെ സ്വന്തം മക്കളെ വിട്ടുപിരിഞ്ഞിരിക്കാൻ ചിന്തിക്കാൻ പോലും. ഇപ്പൊ മോൾഡ് അഡ്മിഷൻ ഇവിടെ അടുത്ത് തന്നെയാണോ? നമുക്ക് കരിയപ്പണെങ്കിൽ ഭാഗ്യം, ഭയങ്കര ഒരു ഭാഗ്യം. കാരണം തൊട്ടടുത്ത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, KL 29 ഫാമിലി മെമ്പേഴ്സിനോടെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും പ്രതീക്ഷ വെച്ചിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം ഞങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സന്തോഷം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാവുന്നില്ലേ? പ്രാർത്ഥനയും അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരുപാട് പേര് ഡെയിലി ഇൻസ്റ്റയിലൊക്കെ മെസ്സേജുകൾ എന്നും വരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എപ്പോഴും വേണം, ഇനിയും വേണം, ഇനിയും വേണം, തീർച്ചയായിട്ടും വേണമെന്ന് പറയുന്നത്. ഉണ്ടായിരുന്ന എല്ലാം നല്ല സന്തോഷത്തോടുകൂടി നന്ദി പറയുക. തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് അല്ല കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഇനി അവര് അത് പഠിച്ചെടുക്കാന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. ആ കോളേജുകാരും പറഞ്ഞേക്കുന്നത് പഠിച്ചോണം പറഞ്ഞേക്കും. ഇഷ്ടപ്രിയ പഠിച്ച് മിടുക്കി ആയി സെറ്റ് ആവും അല്ലേ? അതെ അതെ. പുള്ളിക്കാരിക്ക് അതിൽ അതിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകണമെന്ന് അന്നും പറഞ്ഞു. അന്ന് നമ്മുടെ ഒരു വാക്ക് എടുത്ത് പറഞ്ഞ പോലെ വീഡിയോ പറഞ്ഞ പോലെ ഐ എസ് എല്ലിന് പോകണം പറഞ്ഞ് കേട്ടോ. അതിന്റെ ഒരു അതൊരു പോയിന്റ് ആയിട്ട് നിർത്തി ഇതിന്റെ ഇത് പഠിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് അതിലേക്ക് കടക്കാനുള്ള രീതി അവർ പറയുന്നത്. എല്ലാം ഭഗവാൻ കാർത്തി അത് കേട്ടിട്ട് സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞങ്ങള് ഇവരെ വിളിച്ചത് ഞങ്ങളുടെ ഈ സന്തോഷം അറിയിക്കാനും ഇത് എല്ലാവരെയും ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് നിഖിലിനെയും ഇതിനെയും വിളിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് അവരോട് ഒരു 1000 നന്ദി നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് ഞാൻ അത് നേരത്തെ പറഞ്ഞു, അവരുടെ പ്രാർത്ഥനയും അവരാണല്ലോ നമ്മൾ ഇങ്ങനെ എത്തിച്ചത്. എല്ലാവരോടും ഒരുപാട് സന്തോഷത്തോടുകൂടി എല്ലാം പഠിച്ച് നല്ല മിടുക്കിയായിട്ട് വരണം കേട്ടോ. സന്തോഷം.